ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു പുതിയ ആപ്ലിക്കേഷൻ ആണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എടാ നിക്കടാ നിക്കടാ, പതുക്കെ പറയടാ, ഇൻട്രോട്ടാ. അപ്പൊ ഇൻട്രോട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു പുതിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന മുമ്പ് കഴിഞ്ഞ വീഡിയോസിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമ്മിനേല് ഞാൻ ചെയ്തുതരാം 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും 5 പേരല്ല, ഇനിയും നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഇപ്പം കുറച്ച് മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. ആ മെയിലുള്ള ക്രിയേറ്റീവ്സും തമ്മിനേലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പുതിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുത്ത ഫോട്ടോയോ അല്ലെങ്കിൽ DSLR എടുത്ത ഫോട്ടോയോ, ഏത് ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല, ആ ഫോട്ടോയ്ക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, അതിനൊരു ജീവൻ കൊടുത്ത് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സൽ ലൂപ്പ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും പോയി ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് PAXALOP സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ട് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പിക്സൽ ലൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ. ജസ്റ്റ് സ്ക്വിരലിൻ്റെ ഒരു ഐക്ക ലോഗോ ആണ് പറഞ്ഞാൽ. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് 4 കസ്റ്റം ലേഔട്ട്സ് കിടക്കുന്നുണ്ട്. അതിനകത്ത് അവർ ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് അത് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ അവർ എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അനിമേറ്റ്, സ്കൈ, എഫക്ട്സ്, എലിമെൻറ്റ്, ഓവർലേ, അങ്ങനെ കുറേ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ അടിച്ച് നോക്കാം. ജസ്റ്റ് പ്ലേ അടിക്കുമ്പോൾ തന്നെ നല്ല ഇമോഷൻസ്, ക്ലൗഡ്സൊക്കെ മൂവ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അതങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവിടെ മുകളിൽ തന്നെ ന്യൂ ക്രിയേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ എടുത്ത് ഇടുക. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് തന്നെ ആനിമേറ്റ് ഉണ്ട്, സ്കൈ ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, എലിമെൻ്റ് ഉണ്ട്, ഓവർലേ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എഫക്ട്സ് ആഡ് ചെയ്യാം. എഫക്ട്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ എഫക്ട്സ് ഉണ്ടോ? എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് സ്റ്റാർ ഒന്നും. അപ്പം ഇത് ഇവിടെ നമ്മൾ ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതൊക്കെ. ജസ്റ്റ് നമ്മൾ തിക്നെസ് ഒന്ന് കൂട്ടി നോക്കാം. അപ്പം ഇവിടുത്തെ നമുക്ക് പ്ലേ അടിച്ച് നോക്കാം, അത് എത്രത്തോളം ഉണ്ടെന്ന് തന്നെ. ജസ്റ്റ് പ്ലേ അടിച്ച് പോകുന്നുണ്ടോ? ഇങ്ങനെ ഓവർലേ ആയിട്ട് പോകുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തൽക്കാലം ജസ്റ്റ് ഇതാണ് അടിച്ചിട്ടിരിക്കുന്നത്, ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്പീഡുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മളുടെ ആ ഇമേജിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡെൻസിറ്റി ഉണ്ട്, പിന്നെ സ്പീഡുണ്ട്. ഇതിന് അപ്പോൾ ആ പാർട്ടിക്കിൾസ് വരുന്ന സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യുമ്പം ഇതിനകത്ത് വേറൊരു ബാക്കിയുള്ള ആപ്ലിക്കേഷന് വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഫോർമാറ്റ് അല്ല, ഇതിനകത്ത് പല ഫോർമാറ്റുകളാണ് ഗൈസ് ഉള്ളത്. അതിനകത്ത് ജിഫ് ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി പക്ക സ്റ്റോറി ഫോർമാറ്റ് വരും, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വരും പക്ക ഫോർമാറ്റ്. പിന്നെ അതിനകത്ത് തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, 16:2, പിന്നെ 1:1, അങ്ങനെ കുറേ റേഷ്യോ. പിന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. ഇവിടെ തന്നെ ജസ്റ്റ് ഇതിനകത്ത് തന്നെ താഴെ തന്നെ ക്വാളിറ്റി ഉണ്ട് ഗൈസ്. 2K 4K ക്വാളിറ്റി ആണ് ഗൈസ്. പോളി സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ ചില 2K ക്വാളിറ്റിയും 4K ക്വാളിറ്റിയും ചില പെയ്ഡ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഒരു 230 സംതിങ് ആവും മാസം. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്തായാലും പോയി നോക്കുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്ത് സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ വായിൽ എന്തെങ്കിലും തെറ്റായിട്ട് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി പിടിച്ച് നിൽക്കുക. അപ്പം ശരി, ബൈ.